ജലദോഷപ്പനിക്കും കോവിഡ് സമാന ലക്ഷണം. സമൂഹ വ്യാപന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. നിലവിൽ സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെ സംഭവിക്കുകയേ ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ന് 84 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലും ലോക്ക്ഡൌൺ ഇളവുകളിൽ ജനങ്ങൾ സാധാരണ നിലയിലേക്ക് വന്ന സാഹചര്യത്തിലുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. സമൂഹത്തിൽ രോഗം പടരുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു സെന്റിനൽ സർവേലൻസ് ടെസ്റ്റ് നടത്തിയത്. അതുകൊണ്ടാണ് കേരളത്തിൽ സമൂഹവ്യാപനം ഉണ്ടായില്ല എന്ന് സർക്കാർ ഉറപ്പാക്കിയത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തിയാൽ നാളെ സമൂഹവ്യാപനമേ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇന്നത്തെ നില സമൂഹവ്യാപനം ഉണ്ടായിട്ടില്ല എന്നതാണ്. ICMR മാർഗനിർദ്ദേശപ്രകാരം ജലദോഷപ്പനിയുള്ളവരെയും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് സമാനമായ ലക്ഷണമാണ് ജലദോഷപ്പനി ഉള്ളവർക്കും. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നത് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ജനങ്ങളുടെ ജാഗ്രത കൊണ്ടാണ്. രോഗം ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ചികിത്സിച്ചില്ലെങ്കിൽ മരിക്കും. ഏറ്റവും കുറവ് ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം. മരണനിരക്ക് 0.5% മാത്രമാണ്. ദേശീയ ശരാശരി 2.8%. കണക്ക് പൂഴ്ത്തിവെക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ മുന്നേറ്റത്തെ മറച്ചു വെക്കാനാകില്ല. ടെസ്റ്റുകളുടെ കണക്ക് തെറ്റായി പറഞ്ഞതിൽ കേന്ദ്രം പറഞ്ഞ സംസ്ഥാനങ്ങൾ കേരളം ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് പാലക്കാട്, 105 പേർ. ജനങ്ങൾക്ക് ആവശ്യമേറെ നേർത്തിക്കുന്നതിൽ സാമൂഹിക സേവനത്തിന് തയ്യാറാക്കിയ സാമൂഹിക സന്നദ്ധ സേന രൂപീകരിച്ചത്. 100 പേർക്ക് ഒരു വളണ്ടിയർ എന്ന നിലയിൽ 3.40 ലക്ഷം പേരുടെ സേനയാണ് ലക്ഷ്യമിട്ടത്. 3.37 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സാമൂഹിക സന്നദ്ധ സേനയുടെ സാന്നിധ്യമുണ്ട്. വാർഡ്തല സമിതിയുമായി ബന്ധപ്പെട്ട് വളണ്ടിയർമാർ പ്രവർത്തിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറേ നാളത്തേക്ക് അടച്ചിടും. വരുമാനം കുറയും. എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കണം. അതിന് വിരുദ്ധമായ പ്രവണത നടക്കുന്നു. അതിലൊന്നാണ് ചില സ്വകാര്യ സ്കൂളുകൾ ഫീസ് കുത്തനെ കൂട്ടി. വലിയ തുക ഫീസ് കൂട്ടുകയും അടച്ചതിൻ്റെ രശീത്തുമായി വന്നാലേ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം തരൂ എന്ന് പറഞ്ഞ സ്വകാര്യ സ്കൂളുകൾ ഉണ്ട്. ഒരു സ്കൂളും ഫീസ് കൂട്ടരുത്. പുതിയ സാഹചര്യത്തിന് അനുസൃതമായി പഠന രീതി ക്രമീകരിക്കുക. വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഇതാണ് വിദ്യാഭ്യാസ മേഖലയിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തേണ്ടത്. ഇത് സ്വകാര്യ സ്കൂളിനും ബാധകമാണ്. പ്രതിസന്ധി കാലത്ത് കുട്ടികളെയും രക്ഷിതാക്കളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന നില ഉണ്ടാക്കരുത്. നിർത്തിവെച്ച വിദേശ മദ്യ വിൽപ്പന പുനരാരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശം അനുസരിച്ച് വെർച്വൽ ക്യൂ മുഖേനയാണ് വിൽപ്പന. ആദ്യ ദിവസം 2.25 ലക്ഷം പേരാണ് ടോക്കൺ സേവനം ഉപയോഗപ്പെടുത്തിയത്. ആദ്യ ദിവസത്തെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും. വകുപ്പ് പാലിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് വിദേശ മദ്യ വിൽപ്പന.